ചർച്ച് ആക്ട് ബില്ലിനെതിരെ ക്രൈസ്തവ സഭാ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു സഭകളുടെ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢനീക്കമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കെ സി ബി സിയുടെ ഇടയലേഖനത്തിൽ ആരോപിച്ചു ഇത്തരമൊരു ബിൽ തയ്യാറാക്കാനുള്ള നിയമപരിഷ്കാര കമ്മീഷന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയാസ്പദമാണ് ഏതെങ്കിലും സമുദായത്തിന്റെ വസ്തുവകകളിൽ കൈവയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രാൻഡ് മുഫ്തി സ്ഥാനാരോഹണം വിവാദത്തിൽ വിഭാഗത്തിന്റെ ഔദ്യോഗിക പണ്ഡിത സഭയറിയാതെയാണ് കാന്തപുരത്തിന്റെ സ്ഥാനാരോഹണം എന്ന ആരോപണവുമായി സമസ്ത ഇ കെ വിഭാഗം രംഗത്തെത്തി പദവിയുടെ പേരിൽ ആത്മീയ തട്ടിപ്പാണ് ലക്ഷ്യമെന്നും സമസ്ത ആരോപിക്കുന്നു എന്നാൽ ആരോപണങ്ങൾ കാന്തപുരം വിഭാഗം തള്ളി യു പി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സുന്നി സൂഫി വിഭാഗമായ ബറേൽവികൾ കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാരെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുത്തുവെന്നാണ് അവകാശവാദം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളും ഗ്രാൻഡ് മുഫ്തിയുടെ പരിധിയിൽ വരുമെന്നും വിശദീകരണമുണ്ടായി സ്ഥാനമേറ്റെടുത്ത കാന്തപുരത്തിന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വീകരണം നൽകുകയും ചെയ്തു എന്നാൽ വിഭാഗത്തിന്റെ ഗ്രാൻഡ് മുഫ്തി സ്ഥാനാരോഹണം തട്ടിപ്പാണെന്ന ആരോപണവുമായി സംസ്ഥാന ഇ വിഭാഗം രംഗത്തെത്തി ബറേൽവികളുടെ ഔദ്യോഗിക പണ്ഡിതസഭ അറിയാതെയാണ് സ്ഥാനാരോഹണം ഡൽഹിയിലെ ഗരീബ് നവാസ് സമ്മേളനത്തിലാണ് മുഫ്തി സ്ഥാനാരോഹണം നടന്നത് സമ്മേളനം കാന്തപുരം വിഭാഗം സംഘടിപ്പിച്ചതാണെന്നും ഇ കെ വിഭാഗം നേതാവ് ഡോക്ടർ ബഹാബുദ്ദീൻ ഈ പറഞ്ഞ ഓരോ അതോറിറ്റികളും അറിയാതെയാണ് നേരത്തെ പറഞ്ഞ അനഭിമതരായ രണ്ട് മൂന്ന് പേർ ചേർന്ന് കാന്തപുരത്തെ ഗ്രാൻ മുഫ്തി പട്ടം അണിയിക്കുന്നത് തികച്ചും യാദൃശികമായ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു ഇത് എന്നതിന് നിരവധി തെളിവുകളുണ്ട് എന്നാൽ ആരോപണങ്ങളെ കാന്തപുരി വിഭാഗം തള്ളുകയാണ് സ്ഥാനാരോഹണത്തിൽ അസൂയിയുള്ളവരാണ് ആരോപണത്തിന് പിന്നിൽ കാന്തപുരത്തെ ഗ്രാൻഡ് മുഫ്തിയാക്കി ബറേൽവികൾ ഇറക്കിയ വാർത്താക്കുറിപ്പുണ്ടെന്നും കാന്തപുരം വിഭാഗം നേതാവ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് വിശദീകരിച്ചു എന്തിന്റെ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസ് റിലീസ് അതും കൂടി കൈവശമുണ്ട് ഗ്രാൻഡ് മുഫ്തി സ്ഥാനാരോഹണം വിവാദമായിരിക്കെ ബറേൽവികളുടെ ഔദ്യോഗിക പണ്ഡിത സഭ വിശദീകരണവുമായി രംഗത്ത് വരുമെന്നാണ് സൂചന ന്യൂസ് കോഴിക്കോട്